ജീവിതം എന്നത് വളരെ ചെറിയ ഒരു കാലഘട്ടത്തിന്റെ പേരാണ്. അത്ര കുറച്ചേ ഉള്ളൂ. ഈ ഒരു ചെറിയ കാലഘട്ടത്തെ, ചെറിയ ഒരു ആയുസ്സിനെ അർത്ഥവത്താക്കി കടന്നു പോവുക എന്ന ഒരു നിയോഗമാണ് എന്റെയും നിങ്ങളുടെയും ചുമലിലുള്ളത്. ജീവിതമെന്ന ഒരു ചെറിയ പ്രതിഭാസത്തെ വലിയ പ്രതിഭാസമാക്കി മാറ്റുന്നത് എന്താണ്? ആയുസിന്റെ കണക്കല്ല. ഇംഗ്ലീഷിൽ പറയാറുണ്ടല്ലോ, അതിൻ്റെ ആശയം ഇങ്ങനെയാണ്, ജീവിച്ച വർഷങ്ങളല്ല വർഷിച്ച ജീവിതമാണ് പ്രധാനം എന്ന്. ഒരു മനുഷ്യൻ്റെ ആയുഷ്കാലത്തേക്കാൾ പ്രധാനമാണ് ആ ആയുഷ്കാലം കൊണ്ട് ഒരാൾ നിർവഹിക്കുന്ന കാര്യങ്ങൾ. ജീവിതത്തിന് കൈവരേണ്ട ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചമാണ് ഒരായുസിന് മുഴുവനും പ്രകാശമുള്ളതാക്കി മാറ്റുന്നത്. മൾബറി കഴിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പുഴു ഒരു ദിവസം മുതല് മൾബറി കഴിക്കൽ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ഭക്ഷണത്തെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ പോലുമില്ല. പട്ടിണിയാണ്. പിന്നെ പട്ടിണി കിടക്കുന്ന ആ പുഴുവിന്റെ ശരീരത്തില് ദുർബലമായ അതിൻ്റെ ദേഹത്ത്, തരളമായ അതിൻ്റെ ശരീരത്തില് ചില ചെറിയ ചെറിയ രാസമാറ്റങ്ങൾ ഉണ്ടാകുന്നു. ആ രാസമാറ്റങ്ങൾ അതിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷെ പിന്നെയും ദിവസങ്ങൾ നീണ്ടു പോകുമ്പോൾ ആ പുഴുവിൻ്റെ ശരീരത്തില് ചെറിയ ചിറക് പൊടിയാൻ തുടങ്ങുന്നു. ആ ചിറകില് ലോകത്തൊരു കലാകാരനും തീർക്കുവാനാകാത്ത വിധമുള്ള വർണ്ണഭംഗിയുള്ള ഒരു ചിത്രം പൊടിയുന്നു. പുഴു പൂമ്പാറ്റയായി മാറുന്നു. എപ്പോഴാണ് പുഴു പൂമ്പാറ്റയായി മാറുന്നത്? അതിൻ്റെ പരിണാമ പ്രക്രിയ മുഴുവനും ആരംഭിക്കുന്നത് മൾബറി കഴിക്കൽ അവസാനിച്ചപ്പോഴാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ സാധ്യമാകുന്ന മാറ്റം, എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധ്യമാകുന്ന ഒരു മാറ്റം, വെറുമൊരു പുഴുവിൽ നിന്ന് വർണ്ണഭംഗിയുള്ള പൂമ്പാറ്റയിലേക്കുള്ള പരിണാമം തീർച്ചയായും അത്ര എളുപ്പമല്ലെങ്കിലും സാധ്യമാണ്. അതിന് വെളിച്ചം കണ്ടെത്തലാണ് മനുഷ്യൻ.